ഇപ്പൊ ഞാന് കുറച്ച് മുന്നേ നട്ടിട്ടുള്ള ഒരു നമ്മുടെ സിങ്കോണി തന്നെ കേട്ടോ, കണ്ടോ, നമ്മുടെ ഈ ഒരു കരിയലി അതേപോലെ തെർമോക്കോളും വെച്ച് നട്ടതാണ്. അപ്പൊ ആ ഒരു തെർമോക്കോൾ നമ്മുടെ ചെടീന്റെ വേരിൽ കയറി പിടിച്ചത് കണ്ടോ, നല്ലതുപോലെ തന്നെ വേരിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇത് നട്ടിട്ട്, പെട്ടെന്ന് തന്നെ വേര് നല്ലതുപോലെ ഇറങ്ങും. അതാണ് നമ്മുടെ തെർമോക്കോളിന്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പൊ ഇത് വെറുതെ നമ്മുടെ തോട്ടത്തിലും തൊടികയിലും അലസമായി കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേസ്റ്റായിട്ട് കിടക്കൂല. ഇതുപോലത്തെ നമ്മുടെ ചെടികളൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു ചെടികളൊക്കെ ഞാൻ കുറെ ചെടീന്റെ ചോട്ടില് ആ ഒരു തെർമോക്കോള് അടിവശത്ത് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അത് നല്ലൊരു റിസൾട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ ചെടികൾ നടുന്ന സമയത്താണ് നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കേണ്ടത്. അപ്പൊ ഇതുപോലത്തെ ഇലച്ചെടികൾക്ക് നമ്മൾ ഒരുപാട് വളത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ പോട്ട് മിക്സ് ഒന്ന് നല്ലതായാൽ മതി. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് 9 ഇഞ്ചിന്റെ ഒരു ചട്ടിയാണ്, നല്ല ചട്ടിയാണ് കേട്ടോ. ഇതിൽ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. അടിവശത്ത് 4 ഹോള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഹോളാണെങ്കിലും 2 ഹോളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ, ഇൻഡോർ പ്ലാന്റ്സ് ആയതുകൊണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ കുറച്ച് തെർമോക്കോളാണ് കേട്ടോ. അപ്പൊ തെർമോക്കോള് ഇതുപോലെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ചട്ടീന്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് തെർമോക്കോളിന്റെ വലിപ്പമൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ ഞാനിത് ഒരു ഇതേ ഒരു വലിപ്പത്തിലാണ് കേട്ടോ, ചെറിയൊരു വലിപ്പത്തിലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം ആ ചട്ടി അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അടിവശത്ത് വേറെ ചകിരിയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ചകിരി നല്ലതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു തെർമോക്കോള് കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഇതുപോലത്തെ ഇലകളാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഉണങ്ങിയ ഇലയാണ് കേട്ടോ. ഇത് കൈകൊണ്ടൊന്നും ഉടച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊടിഞ്ഞും കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇതൊന്നും ഒരുപാട് ദിവസമൊന്നും ഇങ്ങനെ നിൽക്കില്ല. നമ്മള് മണ്ണായിട്ടൊന്ന് ചേർന്ന് കുറച്ച് ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കാണ് അത് മണ്ണായിട്ട് ചേർന്ന് നല്ലൊരു വളമായിട്ട് അങ്ങനെ നിന്നോളൂ. ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ വീണ്ടും കുറച്ച് തെർമോക്കോളും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇതേപോലെ കൈകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ തെർമോക്കോളില് ശരിക്കും തെർമോക്കോള് നമുക്ക് അല്ലെങ്കിൽ അല്ലാതെ പൊടിയായിട്ടും കിട്ടുമല്ലോ, അങ്ങനെയും എടുക്കുക കേട്ടോ. അങ്ങനെ എടുത്താലൊന്നും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാനിത് ഇതുപോലത്തെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് കട്ടിയുള്ള തെർമോക്കോൾ ആയതുകൊണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാനും കുറച്ച് പ്രയാസമുണ്ട്. എന്നാലും ഞാനിതിന്റെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ ഉണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഒരു തെർമോക്കോളിന്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഒരുപാട് ചെടികൾ നട്ടുവെക്കാം കേട്ടോ. അപ്പൊ ഒത്തിരി മണ്ണ് വേണ്ട. അപ്പൊ ഇതാണ് ഈ ഒരു പോട്ട് മിക്സിന്റെ ഒക്കെ പ്രത്യേകത. അപ്പൊ ഇത് നമുക്ക് ചെടിക്ക് യാതൊരു ദോഷം ഒന്നും വരില്ല. ഇതേപോലെ ഞാനിതാ നിരത്തി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഞാൻ വീണ്ടും ഇതിന്റെ മുകളിലേക്ക് ഇതാ കുറച്ച് നമുക്ക് ഇനിയിപ്പോ വലിയ ചട്ടിയാണെങ്കിൽ വീണ്ടും കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പോട്ട് മിക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഇത്ര ഏകദേശം നമ്മൾ ആ ഒരു ചട്ടിയിൽ ഇനി ഒരു ഇച്ചിരി ഭാഗമുള്ളൂ കേട്ടോ, ആ ഭാഗമുള്ളൂ നമുക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാന്. അപ്പൊ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു പോട്ട് മിക്സ് ആണ്. അപ്പൊ ഞാനിത് ഓല വെച്ച് ചെയ്തു വെച്ചിട്ടുള്ള ഒരു കമ്പോസ്റ്റ് ആയിരുന്നേ. അപ്പൊ ഓലേന്റെ ഇതൊക്കെ ശരിക്കിനും നല്ലതുപോലെണ്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ, മണ്ണായിട്ട് നല്ലോണം ഒതുങ്ങി നല്ല കമ്പോസ്റ്റ് തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഓല വെച്ച് കമ്പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കുറച്ച് മുന്നേ ചെയ്തതായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെടി നടാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, തോട്ടത്തിൽ നിന്ന് ഒരുപാട് നമ്മുടെ ഈ ഒരു സിങ്കോണി എടുക്കുന്നത്. അപ്പൊ നമ്മുടെ തോട്ടത്തിലെ മതിലരികിലൊക്കെ നിറയെ സിങ്കോണി ഇങ്ങനെ പടർന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ടോ, ബാക്കിലൊക്കെ ഞാൻ കുറെ ചട്ടിയിലൊക്കെ ഇത് കൊണ്ടുവന്ന് വെക്കാറുണ്ട്. അപ്പൊ ഇത് പറഞ്ഞാല് തിങ്ങി നിറഞ്ഞു നിൽക്കും ചട്ടിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഈർക്കിളൊക്കെ വെച്ച് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചട്ടിയിൽ നിറയെ നിൽക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ വേര് മൊത്തം കട്ട് ചെയ്ത് ഇങ്ങനെ കളയുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കുറച്ച് ഒരു കമ്പ് വേണമെങ്കിൽ നട്ടാൽ മതി. അപ്പൊ ഞാൻ കുറെ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു 3-4 കമ്പൊക്കെ എടുത്ത് കൂട്ടി പിടിച്ച് നടുന്നത്. അപ്പൊ ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നും ചെയ്തോളും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ ഓരോ കമ്പ് വെച്ചിട്ട് കുത്തി കൊടുക്കുക, അങ്ങനെ കാണുമ്പോഴും ഭംഗിയായിരിക്കേ, അല്ല ഇങ്ങനെ കൂട്ടി പിടിച്ച് നടുകയാണെങ്കിലും ഭംഗിയായിരിക്കേ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ നനച്ചു കൊടുക്കുക, 3-4 ദിവസം ഇങ്ങനെ തളിച്ചു കൊടുക്കുക, വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. കാരണം ഇത്
ഇതിന്റെ ഇങ്ങനെ കൂട്ടി പിടിച്ചൊക്കെ നടുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ചെടിയിൽ വെള്ളമൊന്നും കിട്ടാതെ വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തളിച്ചു കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ തളിച്ചു കൊടുക്കുക, വെള്ളം ചോട്ടിൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ നട്ട ആ ഒരു ദിവസം നല്ലോണം ചോട്ടിലൊന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ തന്നെ കേട്ടോ, ഇതുപോലെ ഒരു സ്പൈറലൊക്കെ വെള്ളമാക്കി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇലകളിൽ നല്ലതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. വെള്ളം നല്ലതുപോലെ ഇലകളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ പുതിയ പുതിയ തളിരിലകളൊക്കെ വരും. അതേപോലെ തന്നെ അടിയിലൊക്കെ വേരൊക്കെ പിടിച്ചതിന് ശേഷം അടിയിൽ നിന്നും കുറേ തൈകൾ പൊട്ടും ചെയ്യും. അപ്പൊ ഈ ഒരു ചട്ടിയിലാണ് നിറഞ്ഞു നിൽക്കും ചെയ്യും, കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ഒരുപാട് നീണ്ടുപോകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഇതുപോലത്തെ വള്ളി പോലത്തെ ഒരു ചെടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇപ്പൊ നമുക്ക് വള്ളി പോലെ വളർത്താൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വളർത്താം, അല്ലെങ്കിൽ അത് ചട്ടിയിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈർക്കിളൊക്കെ കുത്തി കൊടുത്തിട്ട് അത് ആ വേരായിട്ട് പിടിച്ചൊന്ന് റെഡി ആയിക്കോളെ. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ചെടി എപ്പോഴും തിങ്ങി നിറഞ്ഞു നിൽക്കും. അപ്പൊ സിങ്കോണിയ ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നതാണ് ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിറയുന്നത്. അപ്പൊ ഇതുപോലത്തെ സ്റ്റാൻഡ് പോട്ടിലൊക്കെ ണെങ്കിൽ ഞാൻ തെർമോക്കോള് അടിയിൽ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ അതിന്റെ മുകളിൽ കരിയിലയൊക്കെ ഇട്ട് കൊടുക്കുക. കരിയില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുല്ലോ വൈക്കോലൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പൊ ഇനി കരിയില അല്ലെങ്കിൽ പച്ചിലയാണെങ്കിലും നല്ലതാണ് കേട്ടോ. കാരണം പച്ചിലയിലൊക്കെ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടികളിൽ വളരാനും അതേപോലെ തന്നെ ഇപ്പൊ പൂച്ചെടികളിലൊക്കെ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനും ചെടീന്റെ വിളർച്ച മാറ്റാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ചെടികൾ നടാൻ. അപ്പൊ തെർമോക്കോൾ ഇനി കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാൻ മറന്നു പോരുത്. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഡെയിലി വരാട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.